നമസ്കാരം. വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം ഡോക്ടർ ഭഗവതി അമ്മാൾ ഉണ്ട്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. എന്താണ് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്ന പദം കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് വിവാഹ ജീവിതം തുടങ്ങി കുട്ടികളൊന്നും അവർ കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, ബട്ട് കുട്ടികൾ ഉണ്ടാവുന്നില്ല, ഗർഭിണിയാവുന്നില്ല ഭാര്യ. അങ്ങനെ വരുമ്പോഴാണ് അതിനെ വന്ധ്യത എന്നുള്ള, അത് വന്ധ്യത എന്ന് പറയുമ്പോൾ നമ്മൾ വിവാഹം കഴിഞ്ഞു അവർ ട്രൈ ചെയ്തു ഉടനെ വന്ധ്യത എന്ന് പറയാൻ പറ്റില്ല. ഒരു വർഷം വരെ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുന്നു, എന്നിട്ടും ഗർഭിണിയാവുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് വന്ധ്യത എന്നുള്ള ഒരു ചികിത്സയിലേക്ക് ചെല്ലേണ്ട ആവശ്യം വരുന്നത്. ഡോക്ടർ, അപ്പോൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഇവർക്ക് വന്ധ്യതയുണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് എങ്ങനെയാണ് നിർവചിക്കാൻ സാധിക്കുക? ഒരാളെ കണ്ടതുകൊണ്ടോ സംസാരിച്ചതുകൊണ്ടോ നമുക്ക് വന്ധ്യത പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വർഷം അവർ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുന്നു, കുട്ടികൾ ഉണ്ടായില്ല എന്നുള്ള ഒരു കംപ്ലയിൻറ്റുമായിട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പലവിധ ടെസ്റ്റുകളൊക്കെ നടത്തി കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആർക്കാണ് ഡിഫക്റ്റ്, എവിടെയാണ് വന്ധ്യത നിൽക്കുന്നത് എന്നുള്ളത്. ഈ വന്ധ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അശാസ്ത്രീയ ചിന്താഗതികൾ അല്ലെങ്കിൽ ചില അന്ധവിശ്വാസങ്ങൾ, തെറ്റായ ധാരണകളൊക്കെ നിലവിലുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഡോക്ടർ? അതായത്, പണ്ട് കാലങ്ങളിൽ വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളെ സാധാരണ കുറച്ച് കാലം നീട്ടി വയ്ക്കുക അങ്ങനെയൊന്നുമില്ല, സാധാരണ രീതിയിൽ ജീവിക്കുന്നു, ഗർഭിണിയാവുന്നു, കുട്ടികളുണ്ടാവുന്നു, അങ്ങനെ ഇഷ്ടംപോലെ തറവാട്ടിൽ നന്നായിട്ട് കുട്ടികളുണ്ടാവണം എന്നുള്ളൊരു കൺസെപ്ഷനായിരുന്നു അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ. അതങ്ങനെ തന്നെ നടന്നു വന്നിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹം കഴിഞ്ഞാൽ കുറച്ച് കാലം ഞങ്ങൾക്ക് എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ജോലി സംബന്ധമായിട്ട്, വിദ്യാഭ്യാസ സംബന്ധമായിട്ട്, അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞിട്ട് കുട്ടികൾ ഇപ്പോൾ വേണ്ട എന്ന് കുറച്ച് കാലത്തേക്ക് നീക്കിയിടുക. അതിപ്പോൾ ഒരു വർഷം വരെ, രണ്ട് വർഷം വരെ, മൂന്ന് വർഷം വരെ നീക്കിയിടുന്ന ദമ്പതികളുണ്ട്. അപ്പോൾ കാലങ്ങൾ നീണ്ടു പോകുന്നതിനനുസരിച്ച് വന്ധ്യതയുടെ അളവ് കൂടി വരും. കുട്ടികളുണ്ടാവുക എന്ന് പറയുന്നത് സ്ത്രീ പുരുഷന്മാരുടെ സംഗമത്തിൽ ഒരു കുട്ടികളുണ്ടാവുക എന്ന് പറയുന്നതിന് ഒരു നിയതി, ഒരു സമയം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും പരിഗണിക്കാതെ നമ്മളിങ്ങനെ കുറേ കാലത്തേക്ക് കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ഗർഭാശയവും അണ്ഡാശയവും ഒക്കെ ആ പ്രവർത്തന രീതി ഒന്ന് മറന്ന മാതിരിയുള്ള ഒരു രീതിയിലേക്ക് ശരീരം എത്തുകയാണ്. അപ്പം അപ്പോഴാണ് വന്ധ്യത എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വരുന്നത്. വന്ധ്യത എന്ന് പറയുമ്പോൾ സ്ത്രീക്ക് മാത്രമല്ല, പുരുഷനിലും ഉണ്ടാവാം, രണ്ടുപേരിലും ഉണ്ടാവാം അത്. നമ്മളിപ്പോൾ ഏതൊക്കെ രീതികൾ ഉപയോഗിച്ചാണ് വന്ധ്യത കൃത്യമായി വിശകലനം ചെയ്യുന്നത്? അത് നമ്മുടെ രക്തപരിശോധനയിലൂടെ ഹോർമോൺ ടെസ്റ്റുകൾ നടത്തും. സ്ത്രീകളിലാണെങ്കിൽ ചിലപ്പോൾ പുരുഷ ഹോർമോൺ കൂടി വരികയാണെങ്കിൽ അവർക്ക് നല്ല അണ്ഡങ്ങൾ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ പുരുഷന്മാരിലും സ്രൈണ ഹോർമോൺ കൂടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അവരുടെ ആ ബ്ലഡ് രക്തം പരിശോധിക്കുന്ന സമയത്ത് ഹോർമോൺ ലെവൽ കംപ്ലീറ്റ് ഫെർട്ടിലിറ്റി ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാ ഹോർമോൺസും ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന വേരിയേഷൻ നോക്കിയിട്ടാണ് അവിടെ പ്രശ്നങ്ങളുണ്ടോ എന്നറിയുക. പിന്നെ വന്ധ്യത എന്ന് പറയുമ്പോൾ സ്ത്രീകളിലാണെങ്കിൽ PCOD വഴിക്ക് വന്ധ്യതയുണ്ടാവാം. പക്ഷേ PCOD കൊണ്ട് വന്ധ്യതയുണ്ടാവുമെന്ന് ഞാൻ പറയില്ല, കാരണം PCOD ചികിത്സിച്ച് മാറ്റിയാൽ കുട്ടികളുണ്ടാവും, ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്, അപ്പോൾ കുട്ടികളുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് വരാം. പിന്നെ നല്ല അണ്ടോത്പാദനം ഇല്ലാത്തത് കൊണ്ട് വരാം. അപ്പോൾ ഹോർമോൺ വേരിയേഷൻ വരുമ്പോൾ അവിടെ അണ്ടോത്പാദനം കുറയും. ഇനി അഥവാ അണ്ടങ്ങൾ ഉണ്ടായാൽ തന്നെ അതിന് നല്ല ക്വാളിറ്റി ഉണ്ടാവില്ല, നല്ല രീതിയിലുള്ള അണ്ടമാണെങ്കിൽ തന്നെ ഒരു ശിശു ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവിടെ വരുമ്പോൾ അത് സ്ത്രൈണ ബന്ധിതയായിട്ട് വരും. പുരുഷന്മാരിലാണെങ്കിൽ അവർക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ ഉണ്ടാവാം. അവിടെയും ഈ ഹോർമോണൽ വേരിയേഷൻ വരുമ്പോൾ ബീജത്തിന് ക്വാളിറ്റി ഉണ്ടാവില്ല, സെമണിന് ക്വാളിറ്റി ഉണ്ടാവില്ല, നല്ല പോലെ ചലനശേഷി ഇല്ലാത്ത ബീജങ്ങളായിരിക്കാം, ഒട്ടും ചലനശേഷി ഇല്ലാത്ത ബീജങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെ ആ ബീജത്തിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ ടെസ്റ്റിക്കിൾസിൽ ഈ വേരിക്കോസിലെന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ കാലിലൊക്കെ ഞരമ്പ് തടിപ്പ് വരുന്നതിനാണല്ലോ വേരിക്കോസ് എന്ന് പറയുക. അതുപോലെ തന്നെ അവരുടെ മണികളിൽ, അതായത് ടെസ്റ്റിക്കിൾസിൽ വേരിക്കോസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയും. അപ്പോൾ രക്തപ്രവാഹം കുറയുമ്പോൾ അവർക്ക് പലവിധ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാം, ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവാം, സെമൺ പുറത്തേക്ക് വരാണ്ടാവാം, സെമൻ്റെ ഉൽപ്പാദനം ഉണ്ടാവാതിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ, ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് ചിലപ്പോൾ CT സ്കാൻ വരെ ചെയ്യേണ്ടി വരും.
അതുപോലെ തന്നെയാണ് സ്ത്രീകളിൽ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞിട്ട്, അതായത് എൻഡോമെട്രിയം ഗർഭാശയത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന എൻഡോമെട്രിയം, നമുക്ക് മാസം തോറും മാസമുറകളിൽ ഒലിച്ചു പോകുന്ന ആ രക്തം അവിടെ കളക്ഷൻ വരുന്നത് ഗർഭാശയത്തിൻ്റെ ചെറിയ ചെറിയ ബ്ലഡ് ക്യാപ്പിലറീസ് വഴിക്ക് പുറന്തള്ളപ്പെട്ട് ഗർഭാശയത്തിൻ്റെ പുറത്ത് വന്നിട്ട് ഈ എൻഡോമെട്രിയത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് വന്നിട്ട് ട്യൂബുകളെല്ലാം കൂടി അണ്ടാശയങ്ങളെ, ട്യൂബുകളെ, ഗർഭാശയം, മലാശയം, ഇൻ്റസ്റ്റൈനിൽ വരെ പോയി ഒട്ടിപ്പിടിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ശരിയായ രീതിയിൽ അണ്ടോൽപാദനം ഉണ്ടെങ്കിലും പുറത്തേക്ക് വരില്ല, അണ്ടോൽപാദനം ഉണ്ടാവില്ല, ഉണ്ടായാൽ തന്നെ അത് പുറത്തേക്ക് വരുന്ന ഒരു പ്രവണത ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും വന്ധ്യത, പക്ഷേ അതൊക്കെ നമുക്ക് ചികിത്സിച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. പൂർണ്ണമായി വന്ധ്യത എന്ന് പറയരുത്, ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ് ഇതൊക്കെ. ഡോക്ടർ, പിന്നെ ഒരു ഒരു ഏജ് ഗ്രൂപ്പ് നമുക്ക് പറയാൻ പറ്റും, ഇപ്പോൾ ഒരു വന്ധ്യതാ ചികിത്സ അല്ലെങ്കിൽ ഒരു ഒരു സാധ്യതയുള്ള ഒരു ഏജ് ഗ്രൂപ്പ്, ആ രീതിയിലുള്ള ഡോക്ടറുടെ എക്സ്പീരിയൻസ് എന്ന് അങ്ങനെ പറയാം. ഒരു 35 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് വന്ധ്യത എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല, അവരെ ചികിത്സിച്ച് നമുക്ക് ശരിയാക്കി എടുക്കാം. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ 42 വയസ്സായ സ്ത്രീക്ക് വരെ കുട്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു വന്ധ്യത എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ 35 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികളുണ്ടാകുമ്പോൾ വളരെ ശ്രദ്ധയുണ്ടാവണം. കാരണം കുട്ടികൾക്ക് അംഗവൈകല്യമോ ബുദ്ധിമാന്ദ്യമോ അതൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ കഴിവതും അതിനു മുമ്പ് തന്നെ ചികിത്സിച്ച് കുട്ടി ഉണ്ടാവാനുള്ള ഒരു സന്ദർഭത്തിലേക്ക് എത്തുക, അതായിരിക്കും ഏറ്റവും നല്ലത്.